നമസ്കാരം. ഭരണഘടനയെ അപമാനിച്ചതിന് മന്ത്രി സജി ചെറിയൻ രാജിവെച്ചെങ്കിലും വിവാദം വിട്ടുമാറാതെ സിപിഎം. ഇത്തവണ വിവാദത്തിന് തുടക്കമിട്ടത് മണലൂർ എം എൽ എ മുരളി പെരുന്നള്ളിയുടെ പരാമർശമായിരുന്നു. സജി ചെറിയൻ മന്ത്രിസ്ഥാനം മാത്രം രാജിവെച്ചാൽ പോരെന്നും എം എൽ എ സ്ഥാനവും രാജിവെക്കണമെന്നും നിയമസഭയിൽ പ്രതിപക്ഷം ആവശ്യപ്പെട്ടിരുന്നു. ഇതിന് മറുപടി പറയവെയാണ് മുരളി പെരുന്നള്ളിക്കും നാവ് പിഴച്ചത്. ഇന്ന് രാവിലെ നിയമസഭയിൽ നടന്ന ധനാഭ്യർത്ഥന ചർച്ചയ്ക്കിടെ മണലൂർ എം എൽ എ മുരളി പെരുന്നള്ളിയുടെ പരാമർശത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധം ഉയർത്തി. സജി ചെറിയാന്റെ രാജിയെക്കുറിച്ച് സംസാരിക്കുന്നതിനിടെ പ്രതിപക്ഷം നിയമസഭയിൽ ജയ് ഭീം എന്ന് വിളിച്ചിരുന്നു. ഈ സമയത്ത് പ്രതിപക്ഷം ഉദ്ദേശിച്ചത് പാലാരിവട്ടത്തെ ഭീമാണോ എന്ന് മുരളി പെരുന്നള്ളി എം എൽ എ തിരിച്ചു ചോദിച്ചതാണ് ബഹളത്തിന് ഇടയാക്കിയത്. അംബേദ്കറെ അപമാനിച്ച മുരളി പെരുന്നള്ളി മാപ്പു പറയണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങി. അംബേദ്കറെ അപമാനിച്ചില്ലെന്ന് എം എൽ എയും ഭരണപക്ഷ അംഗങ്ങളും വാദിച്ചു. മറുപടിയിൽ തൃപ്തരാകാതെ പ്രതിപക്ഷം ബഹളം തുടർന്നു. താൻ അംബേദ്കറെ അപമാനിച്ചിട്ടില്ലെന്നും മറിച്ച് നിയമസഭയ്ക്കകത്ത് വിളിച്ച മുദ്രാവാക്യത്തെ സംബന്ധിച്ചാണ് സംസാരിച്ചത്. പറഞ്ഞിട്ടില്ലാത്ത കാര്യം തന്റെ വാചകമായി ഉയർത്തി കാണിക്കേണ്ട ഒരു കാര്യവുമില്ലെന്നും മുരളി പെരുന്നള്ളി എം എൽ എ പറഞ്ഞു. തുടർന്ന് പ്രശ്നം പരിശോധിച്ച് സ്പീക്കർ റൂളിംഗ് നൽകുമെന്ന് പറഞ്ഞതോടെയാണ് ബഹളം അടങ്ങിയത്. അതിനിടയിൽ സജി ചെറിയാന്റെ വിവാദ പ്രസംഗത്തിനെതിരായ പരാതിയിൽ പോലീസ് ഇന്ന് കേസെടുത്തേക്കുമെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഭരണഘടനയെ അവഹേളിച്ചെന്ന പരാതിയിൽ കേസെടുക്കണമെന്ന് തിരുവല്ല ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് പോലീസിന് നിർദ്ദേശം നൽകിയത്. കോടതി നിർദ്ദേശിച്ചാൽ 24 മണിക്കൂറിനുള്ളിൽ കേസെടുക്കേണ്ടി വരുന്നത് കൊണ്ട് പോലീസ് ഇന്ന് തന്നെ നടപടിയിലേക്ക് കടക്കുന്നതും അതുകൊണ്ടാണെന്നും പറയുന്നുണ്ട്. എന്നാൽ മുൻമന്ത്രിക്കെതിരെ ഏതൊക്കെ വകുപ്പുകളാണ് ചുമത്തേണ്ടതെന്ന കാര്യത്തിൽ കീഴ്വായ്പൂർ പോലീസിൽ ആശയക്കുഴപ്പം തുടരുകയാണ്. നിയമോപദേശത്തിന് ശേഷമായിരിക്കും ഇക്കാര്യത്തിൽ വ്യക്തത വരൂ. അതേസമയം സജി ചെറിയൻ ഭരണഘടനയെക്കുറിച്ച് പറഞ്ഞത് സിപിഎമ്മിന്റെ കണ്ണൂർ രാഷ്ട്രീയ പ്രമേയത്തിന് വിരുദ്ധമായ നിലപാടാണെന്ന് സിപിഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, ഇടതുമുന്നണിയുടെയോ സിപിഎമ്മിന്റെയോ നിലപാട് അനുസരിച്ചല്ല. കണ്ണൂർ പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയത്തിന് വിരുദ്ധമാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. മന്ത്രിസ്ഥാനം രാജിവെച്ച സജി ചെറിയൻ എം എൽ എ സ്ഥാനം രാജിവെക്കേണ്ടതില്ലെന്നും കാനം രാജേന്ദ്രൻ പറഞ്ഞു. മാത്രമല്ല സജി ചെറിയൻ സത്യപ്രതിജ്ഞാ ലംഘനം നടത്തിയിട്ടില്ല. എന്നാൽ തന്റെ പരാമർശത്തിൽ ഉറച്ചു നിൽക്കുന്ന രീതിയെക്കുറിച്ച് അദ്ദേഹത്തോട് തന്നെ ചോദിക്കണമെന്നും കാനം ആവശ്യപ്പെട്ടു. പരാമർശം വിവാദമായതോടെ സജി ചെറിയാൻ ഇന്നലെ മന്ത്രിസ്ഥാനം രാജിവെച്ചിരുന്നു. എന്നാൽ എം എൽ എ സ്ഥാനം രാജിവെച്ചിട്ടില്ല. അദ്ദേഹത്തിന്റെ സ്ഥാനത്ത് തുടരാൻ കഴിയുമോ എന്നതിൽ നിയമവിദഗ്ധർക്കിടയിൽ വ്യക്തത അഭിപ്രായം ഇതുവരെ വന്നിട്ടില്ല. മാത്രമല്ല ഭരണഘടനയെ അവഹേളിക്കുകയും അത് തിരുത്താതിരിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ എം എൽ എ സ്ഥാനത്ത് നിന്നും ഭീഷണിയാണെന്നും ഒരു വിഭാഗം പറയുന്നുണ്ട്. ഗവർണർ നിയമിക്കുന്ന മന്ത്രി എന്ന നിലയ്ക്ക് പകരം ജനം തെരഞ്ഞെടുത്ത എം എൽ എ ആയതിനാൽ രാജി വേണ്ട എന്ന അഭിപ്രായങ്ങളും ഇപ്പോൾ ഒരുപാട് വരുന്നുണ്ട്. Like and subscribe to Channel Kerala. Channel Kerala, a channel by NVC Broadcasting Limited.